ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങളെല്ലാവരുമായിട്ട് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ ജോബ് ഗ്രൂപ്പ്, ഇതിലൂടെയാണ് നിങ്ങൾക്ക് വേണ്ട ജോബ് പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ നമുക്ക് ജോബ് ആക്കി കൊടുക്കാൻ പറ്റിയത് ടോട്ടൽ 57 ജോബ്സ് ആയിരുന്നു. അത് ഒരു 1 ഇയറിലില്ല, നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടാണ് എത്ര പേർക്കാണ് ജോബ് എന്നുള്ള കാൽക്കുലേഷൻ നടത്തിയത്. ഫ്രം ദ ബിഗിനിങ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം ഓഗസ്റ്റ് 12 നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വന്നത്. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് ഓഗസ്റ്റ് 12 മുതൽ ടുഡേ, അതായത് സെപ്റ്റംബർ 9 വരെ ജോബ് കിട്ടിയത് 43 ജോബ്സാണ് നമ്മുടെ ഗ്രൂപ്പിലൂടെ, നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്തിട്ട് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ്, നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന ജോബ്സ്, അതൊക്കെ ആർക്കെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇനി അതുപോലെ നാളെ പോകുന്നത് 4 പേരാണ്. അതിൽ 2 പേര് KGയുടെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കാനാണ്, ഒരാൾ CBSE സ്കൂളിൽ മാത്തമെറ്റിക്സ് ക്ലാസ് 8 മാത്തമെറ്റിക്സിൻ്റെ ഡെമോൺസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇന്നൊരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരാൾ പോകുന്നത് ജിദ്ദയിൽ തന്നെ, ബട്ട് CBSE ബ്രിട്ടീഷ് ഒരു അമേരിക്കൻ സ്കൂളല്ല, ഇത് വേറെ നാടിൻ്റെ എംബസി സ്കൂളാണ്. അവർക്ക് ജോബ് കിട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഷെയർ ചെയ്യാം, പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ സ്കൂൾ നെയിം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഹൈസ്കൂളിലെ കെമിസ്ട്രി ടീച്ചറായിട്ടാണ്. അപ്പോൾ ആ സ്കൂളിൽ അവർ റിട്ടേൺ ടെസ്റ്റാണ് നടത്തുന്നത്, ഇൻ്റർവ്യൂവിന് പകരം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, അതിന് ശേഷമാണ് ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. അങ്ങനെ നമ്മുടെ മെമ്പേഴ്സ് 4 പേരാണ് നാളെ വ്യത്യസ്ത സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് ജോബ് കിട്ടട്ടെ, നമുക്ക് എല്ലാവർക്കും ജോബ് കിട്ടട്ടെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ജോബ് ചെയ്യാത്തവരുണ്ട്. ഇപ്പം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ എന്തായിരുന്നു, 10 വർഷത്തെ ബ്രേക്കിന് ശേഷം എക്സിറ്റിൽ പോയിട്ട് നമ്മുടെ മീറ്റപ്പ് കണ്ട് തിരിച്ച് വീണ്ടും വന്ന് അവർക്ക് ജോബ് കിട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവരിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് 1 മാസം കൊണ്ടാണ്, അതായത് 1 മാസം ആയില്ല, ഓഗസ്റ്റ് 12 മുതൽ ഇന്ന് വരെയാണ് 43 പേർക്ക് ജോബായി എന്ന് പറയുന്നത്. എല്ലാം ജിദ്ദയിലല്ല, സൗദി അറേബ്യയിൽ 2 പേര്, ദുബായ് ആൻഡ് അബുദാബിയിലുള്ള, അങ്ങനെയുണ്ട് കേട്ടോ. അവരും കൂടെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിലും ഇനി ജോബ് കിട്ടിയത് അറിയിക്കാത്തവരുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്നറിയോ, കുറേ ആളുകൾക്കൊരു പേടിയുണ്ട് ഇവർക്ക് ജോബ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്യുമെന്ന്. കാരണം നമ്മൾ ലാസ്റ്റ് വീക്കിൽ കുറേ റിവ്യൂ വീഡിയോസ് ചെയ്തതിൽ ഒരാളതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തത്. ബാക്കിയുള്ളവർ, ചിലർക്ക് അവരുടെ ഹസ്ബൻഡുമാർക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളാണ്. കാരണം എല്ലാവരും അങ്ങനെ വീഡിയോയുടെ മുമ്പിൽ വന്ന് നിന്ന് ഒരു റിവ്യൂ ചെയ്യാൻ അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് പബ്ലിക് സ്പീക്കിങ്ങും ഇതുപോലെ നമ്മൾ വന്ന് ചെയ്ത് ശീലിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറ്റില്ല. പിന്നെ ചിലരൊക്കെ ഓഡിയോസ് തരുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരുടെയും റിവ്യൂ വീഡിയോ ചെയ്യുമെന്നുള്ള ആ പ്രോമിസ് എനിക്ക് പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജോബ് കിട്ടി, നമ്മളവരെ ഫോഴ്സ് ചെയ്യുന്നത് മോശമല്ലേ, നമ്മളവരെ ഹെൽപ്പ് ചെയ്തു. അതേപോലെ തന്നെ അവർക്ക് ജോബ് കിട്ടിയതിൻ്റെ ശേഷം നമ്മൾ കാരണം അവർക്കൊരു തലവേദന ഉണ്ടാവാൻ പാടില്ല അല്ലേ. നമ്മൾ ഹെൽപ്പ് ചെയ്യുക അത്ര മാത്രമാണ് ചെയ്യുന്നത്. അല്ല, ഇനി ആർക്കെങ്കിലും ജോബ് കിട്ടി നിങ്ങൾക്ക് റിവ്യൂ വീഡിയോ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഇരിക്കാം, റിവ്യൂ ചെയ്യാം. എന്നാലും നിങ്ങളോട് എല്ലാവരുടെ അടുത്തും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ജോബ് കിട്ടിയാൽ പറയാതിരിക്കരുത്. അപ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് എത്ര പേർക്ക് ജോബ് കിട്ടിയെന്ന് നമുക്കും ഒരു കാൽക്കുലേഷൻ നടത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരുടെയും റിവ്യൂ വീഡിയോ എടുക്കാൻ പോകുന്നില്ല, അത് വിചാരിച്ച് നിങ്ങളിത് തരാതിരിക്കല്ലേ. പിന്നെ പറയാനുള്ളത്, കുറച്ച് റിവ്യൂ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് സ്കൂൾ ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം അവർ ജോയിൻ ചെയ്ത് സ്കൂളിലേക്ക് തന്നെ വീണ്ടും ആളുകൾ പോകുന്ന സമയത്തൊക്കെ, കാരണം അവരുടെ നെയിമൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ ജസ്റ്റ് ജോയിൻ ആയതേ ഉള്ളൂ. കാരണം അവരും അവിടെ ന്യൂ എംപ്ലോയി ആണ്. കാരണം എല്ലാ ടീച്ചേഴ്സും 3 മാസത്തെ പ്രൊബേഷൻ പീരീഡിലാണ്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ കോൺട്രാക്റ്റ് പെർമനൻ്റ് ആണോ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ആരും അവർക്ക് ടെൻഷൻ കൊടുക്കരുത്. അതുകൊണ്ട് സ്കൂൾ നെയിം അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ വീഡിയോ ചെയ്തവർ. എന്നാൽ അവരെടുത്ത കോഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോയുടെ താഴെ കമൻറ്റ് തരാം. അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ തരും. എന്തായാലും നിങ്ങളൊരു കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കെൻഡിലാകുമ്പോഴേക്ക് എന്തായാലും റിപ്ലൈ വരും.
നമ്മുടെ ഫ്രീ ടൈമിൽ നോക്കിയിട്ട് നമ്മൾ റിപ്ലൈ നിങ്ങൾക്ക് തരും. പിന്നെ വാട്സപ്പിൽ നിങ്ങൾ കൈവതും മെസ്സേജസ് കുറയ്ക്കുക, കാരണം ഇത്രയും പേർക്ക് വാട്സപ്പ് ചെയ്യുന്ന നല്ല മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഓരോരുത്തരും ലോങ് ഓഡിയോ ഒക്കെ വിട്ട് കഴിഞ്ഞ് അത് കേട്ട് പിന്നെ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തന്ന് പിന്നെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും, അങ്ങനെ എല്ലാവരെയും ഒരു ഇത് ആൻസർ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ ചെയ്യുക എന്താണ്, നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും. ഈ റിപ്ലൈ കിട്ടുമ്പോൾ മറ്റുള്ളവർ ഒരു പക്ഷെ അവർക്ക് തോന്നും, ഓ ഈ ക്വസ്റ്റ്യൻ എനിക്കും ചോദിക്കാനുള്ളതായിരുന്നു, ഈ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് ഡൗട്ട് ക്ലിയർ ആവും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പം ഞാൻ രാത്രിക്ക് തന്നെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ജോബ് കിട്ടാത്ത കുറേ ആളുകളുണ്ടല്ലേ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ കോഴ്സ് എടുക്കണോ, പി ജി കഴിഞ്ഞിരിക്കണോ, ഇനി മോണ്ടിസോറി എടുക്കട്ടെ, പി ജി കഴിഞ്ഞൊരു മോണ്ടിസോറിൻ്റെ ആവശ്യമില്ല. ഇതെടുക്കുന്നവരോട് പറയാൻ സൗദിയിൽ അത് ആവശ്യമില്ല. ഇനി നിങ്ങൾ കെ ജി ടീച്ചർ ആവുന്നെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ആഡ് ഓൺ കോഴ്സ് അത്രേ ഉള്ളൂ. പിന്നെ അതില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ജോബ് കിട്ടും. പക്ഷെ അതുണ്ടെങ്കിൽ രണ്ട് കാര്യമുണ്ട്, നിങ്ങൾക്ക് ബെനിഫിറ്റും ഉണ്ട്, അതല്ലാതെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതെന്താണെന്നറിയോ, ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കെ ജിയിലേക്ക് നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ കോഴ്സ് പോലെയാണ്. എന്നാൽ നിങ്ങൾക്ക് സബ്ജക്ട് ടീച്ചറായിട്ട് 4-8 അല്ലെങ്കിൽ പി ജി ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് സബ്ജക്ട് ടീച്ചർ തന്നെ ആവാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങളൊരു മോണ്ടിസോറി എന്ന് കാണിക്കുമ്പോൾ അതിന് ട്രെയിനിങ് ഒക്കെ എടുത്താൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു മോണ്ടിസോറി ടീച്ചേഴ്സ് എന്നുള്ള ട്രെയിനിങ് അല്ല എടുത്ത് നിങ്ങളെ നേരെ ആ സെക്ഷനിലേക്ക് അവർ വിടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, മോണ്ടിസോറി എന്ന് പറഞ്ഞൊരു കോഴ്സ് സൗദിയിൽ ജോബ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന്. അതുപോലെ TTC വേറെ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ കോഴ്സ്. എന്നാൽ അതേസമയം നെറ്റ് പിന്നെ മറ്റുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്തവർക്ക് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. നിങ്ങളത് എഴുതുമ്പോൾ, ഇപ്പോൾ നെറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതുക നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, വെറുതെ ഒരു നെറ്റ് എന്ന് എഴുതരുത്. ഇപ്പോൾ BEd ആണെങ്കിൽ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ, ഫുൾ ഫോം എഴുതാൻ മറക്കരുത് CV-ലകത്ത്. കാരണം ഇൻ്റർനാഷണലി നിങ്ങൾ വന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവിടെ ഉള്ള പ്രിൻസിപ്പൾ ഇന്ത്യൻ ആവണമെന്നില്ല, അവരുടെ നാട്ടിൽ ഈ കോഴ്സ് വേറെ ആയിരിക്കും. ഇപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മളവിടെ BCOM-ലാണ്, എന്നാൽ മറ്റു നാടുകളിൽ BS അക്കൗണ്ടിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കത് ആ ഷോർട്ട് നിങ്ങൾ കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ജോബ് കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കാൻ മറക്കരുത്, അപ്പോഴാണ് നമുക്കിത് അറിയുന്നത് എത്ര പേർക്ക് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ. അതിൻ്റെ മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെല്ലൈക്കൺ കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഓൺ ടൈമിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.